എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചില പദങ്ങളുടെ മുന്നിൽ ആ എന്ന അക്ഷരം ചേരുമ്പോൾ ആ വാക്കുകൾക്കുണ്ടാകുന്ന വിപരീതാർത്ഥം എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അല്ലേ? അതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത്. നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം. മാറ്റിയെഴുതാം. പ്രവർത്തനത്തിൻ്റെ പേര് മാറ്റിയെഴുതാം. മാറ്റിയെഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ തന്നിട്ടുണ്ട്. എല്ലാവരും വായിച്ചു നോക്കിയോ? ആ, അർത്ഥവ്യത്യാസം വരാതെ അടിവരയിട്ട പദം വാക്യത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് ചേർത്ത് വാക്യം മാറ്റിയെഴുതാനുള്ളതാണ്. മനസ്സിലായോ? എങ്ങനെയാണ്? അർത്ഥവ്യത്യാസം വരാതെ അടിവരയിട്ട പദം വാക്യത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് ചേർത്ത് വാക്യം മാറ്റിയെഴുതുക, ഇതാണ് ചെയ്യേണ്ടത്. എല്ലാവരും ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. എല്ലാവരും ഇവിടെ തന്നിട്ടുള്ള വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ഒന്ന് വായിച്ചു നോക്കിക്കേ. ടീച്ചറൊന്ന് വായിച്ചു തരാം. അവന് തോന്നി പതുക്കെ അടുത്തു ചെന്നാൽ അതിനെ കയ്യിലെടുക്കാമെന്ന്. അല്ലേ, അവിടെ ഒരു പദത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? അടിവരയിട്ടിട്ടുണ്ട് അല്ലേ. ആ പദത്തിന് അടിവരയിട്ട ഭാഗം മാറ്റിയിട്ട് വേണം എന്ത് ചെയ്യാൻ? വേറൊരു വാക്യം ഉണ്ടാക്കാൻ. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല? അർത്ഥവ്യത്യാസം വരാതെ വേണം ആ പദം മാറ്റിയിട്ട് പുതിയൊരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ. നമുക്ക് നോക്കിയാലോ. അപ്പോൾ എങ്ങനെയാണ് അതിനെ മാറ്റിയെഴുതാമെന്ന് നോക്കിക്കേ. ആ, നമ്മൾ പതുക്കെ എന്നുള്ളത് നമ്മുടെ കയ്യിൽ മൂന്നാമത്തെ പദമായിരുന്നു അല്ലേ. അതിനെ ഫസ്റ്റിലേക്ക് കൊണ്ടുവന്നു. ആദ്യം കൊണ്ടുവന്നപ്പോൾ ആ സെൻറ്റൻസൊക്കെ നോക്കിക്കേ. പതുക്കെ അടുത്തു ചെന്നാൽ അതിനെ കയ്യിലെടുക്കാമെന്ന് അവന് തോന്നി. അടുത്ത സെൻറ്റൻസ് നോക്കിക്കേ. നിങ്ങളെല്ലാവരും ഒന്ന് വായിച്ചു നോക്കൂ. എല്ലാവരും വായിച്ചു നോക്കിയോ? വായിച്ചു നോക്കിയില്ലേ? ഇനി ടീച്ചറൊന്ന് വായിച്ചുതരാം. ഒരിക്കലും, ഇവിടെ ഒരിക്കലും എന്നുള്ളതിനാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അടിവരയിട്ടിട്ടുള്ളത് അല്ലേ. ഒരിക്കലും ഒരു പക്ഷി ഇത്ര അടുത്തു വന്നിരിക്കുന്നത് കുട്ടൻ കണ്ടിട്ടില്ല. ഇതിനെങ്ങനെ നമ്മൾ മാറ്റിയെഴുതുക? ഒന്ന് മാറ്റിയെഴുതിക്കേ. നോക്കട്ടെ ടീച്ചറൊന്ന് നോക്കട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ എന്നുള്ളത്. എല്ലാവരും ആൻസർ എഴുതി നോക്കിയോ? ഇങ്ങനെയാണോ എഴുതിയിട്ടുള്ളത് നോക്കിക്കേ. ഒരു പക്ഷി പേടിയില്ലാതെ ഇത്ര അടുത്തു വന്നിരിക്കുന്നത് കുട്ടൻ ഒരിക്കലും കണ്ടിട്ടില്ല അല്ലേ. ഒരു പക്ഷി പേടിയില്ലാതെ ഇത്ര അടുത്തു വന്നിരിക്കുന്നത് കുട്ടൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഇങ്ങനെയാണോ എല്ലാവരും എഴുതിയിട്ടുള്ളത് നോക്കിക്കേ. ആ, കുറച്ച് പേരുടെയൊക്കെ ശരിയായിട്ടുണ്ടല്ലോ. എന്താ ബാക്കിയുള്ളവരൊക്കെ തെറ്റിച്ചേ? ഒന്നും കൂടി ശ്രദ്ധിച്ച് എഴുതി നോക്കിക്കേ. അടുത്തതൊന്ന് വായിച്ചു നോക്കിക്കേ. അവർ കളിക്കുകയാണ് മുറ്റത്ത്. മുറ്റത്ത് എന്ന പദത്തിനാണ് അടിവരയിട്ടിട്ടുള്ളത്. ഇത് നിങ്ങൾ സ്വന്തമായി എഴുതിയിട്ട് ടീച്ചർക്ക് വിട്ടു തരണം കേട്ടോ. അടുത്തത് കുടയില്ലാത്തവർ എന്ന കവിത നമുക്ക് പഠിക്കാം. വാഴ്മി കുറുപ്പിൻ്റെ കുടയില്ലാത്തവർ. എല്ലാവരും ഈ ചിത്രത്തിൽ നോക്കിക്കേ, എന്താണ് കാണുന്നത്? അതെ, ഒരു കുട്ടി കയ്യിൽ പുസ്തകവും പിടിച്ച് മഴയത്തൂടെ നടക്കുകയാണ് അല്ലേ. മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇല പിടിച്ചിട്ടുണ്ട്. എന്തിൻ്റെ ഇലയാണത്? ആ, വാഴയുടെ ഇല പിടിച്ചിട്ട് സ്കൂളിലേക്ക് നടന്നു പോവുകയാണ് അല്ലേ. ഇങ്ങനെ നിങ്ങൾ സ്കൂളിലേക്ക് പോയിട്ടുണ്ടോ? ഇല്ല അല്ലേ, പോയിട്ടുണ്ടാവില്ല അല്ലേ. പക്ഷെ ഇങ്ങനെ പോയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. നിങ്ങളുടെ ഉമ്മയോടോ ഉപ്പയോടോ ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, കുട വാങ്ങിക്കാൻ പൈസ ഒന്നും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയായിരുന്നു സ്കൂളിലേക്ക് കുട്ടികൾ പോയിരുന്നത്. ഇങ്ങനെയുള്ള ഒരു കുട്ടിയെക്കുറിച്ചിട്ടുള്ളൊരു കവിതയാണ് കുടയില്ലാത്തവർ. നമ്മുടെ ഒ എൻ വി കുറുപ്പിൻ്റെ കുടയില്ലാത്തവർ എന്ന കവിത നമുക്കൊന്ന് നോക്കാം അല്ലേ. കുടയില്ലാത്തവർ, അതിൽ തന്നെ ഉണ്ട് അല്ലേ, കുടയില്ലാത്ത ആളുകൾ അല്ലേ. നമുക്ക് കവിതയൊന്ന് നോക്കാം. എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. കുടയില്ലാത്തവർ. പള്ളിക്കൂടം തുറന്നല്ലോ, മഴത്തുള്ളികളും തുള്ളി വന്നല്ലോ, വേനലൊഴിവെത്ര വേഗം പോയി, വേനൽ കിനാക്കൾ കരിഞ്ഞേ പോയി, പൂരവും പെരുന്നാളുമെല്ലാം പോയി, പൂതവും തെയ്യവുമെങ്ങോ പോയി, പൂക്കണി വെച്ച
വിളിച്ച വിഷുവും പോയി, വിത്തും കൈക്കോട്ടുമായി വന്ന കിളിയും പോയി. പള്ളിക്കൂടം തുറന്നല്ലോ, മഴത്തുള്ളികളും തുള്ളി വന്നല്ലോ. പുതുമണം മഴ പെയ്ത മണ്ണിന്നും, പുതുമണം പുത്തനുടുപ്പിന്നും, പുതുപാഠപുസ്തകത്താളുകൾക്കും പുതുമണം കാലം പുതുക്കുന്നു. പല നിറമോലും നീരാമ്പൽ പോലാം കുടകൾക്കു കീഴയായി പോണോരേ, മഴ വെള്ളച്ചാലുകൾ നീന്തിയെത്തും പൊടിമീനിൻ നിര പോലാം കൂട്ടുകാരേ. ആർത്തുല്ലസിച്ചിന്നു നിങ്ങൾ പോകേ, ഓർത്തു പോകുന്നു ഞാൻ എൻ്റെ ബാല്യം. ഒരു വാഴയില വെട്ടി തലയിൽ വച്ച് ചെറു സ്ലേറ്റും ബുക്കും തൻ മാറണച്ച് നനയാതെയാകെ നനഞ്ഞു പോമീ. അനിയനല്ലാത്തോരനിയനെയും നനയാതെന്നോതി തൻ കുടയിൽ നിർത്തും. കനിവായി വരുന്നൊരു കൊച്ചു പെങ്ങൾ കുടയില്ലാത്തോഴനെ കൂടെ നിർത്താൻ കുറവു തോന്നാത്തൊരു കൊച്ചു പെങ്ങൾ. കുതിരുന്നു ഞാൻ ആ മഴയിലല്ല, ഒരു കുഞ്ഞു പെങ്ങൾ തൻ സ്നേഹവായ്പിൽ. കുതിരുന്നു ഞാൻ ആ മഴയിലല്ല, ഒരു കുഞ്ഞു പെങ്ങൾ തൻ സ്നേഹവായ്പിൽ. ഒരു കുഞ്ഞു പെങ്ങൾ തൻ സ്നേഹവായ്പിൽ. എല്ലാവരും ഈ കവിത നോട്ട് പുസ്തകത്തിലേക്ക് എഴുതിയെടുക്കുകയും നന്നായി വായിച്ച് നല്ല ഈണം കണ്ടെത്തി പാടുകയും ചെയ്യണം.